സംസ്ഥാനത്ത് സർക്കാർ അധീനതയിലുള്ള ദേവസ്വം ബോർഡുകൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ശരി കൊച്ചിൻ ദേവസ്വം ബോർഡായാലും ശരി മലബാർ ദേവസ്വം ബോർഡായാലും ശരി തീവെട്ടിക്കൊള്ള തുടരുന്നു എന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി വാർത്തകളാണ് ഇതിനെ പിൻപറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ തത്വമേ ന്യൂസ് തന്നെ പ്രേക്ഷക സമക്ഷം എത്തിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു തീവെട്ടിക്കൊള്ളയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കിട്ടുമ്പോൾ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇല്ലാത്ത പണം ഭക്തജനങ്ങളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പണമെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നതൊക്കെ വിവാദമാകുമ്പോൾ അങ്ങ് വടക്കേയറ്റത്ത് ഒക്കെ വാസ്തു മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡ് തങ്ങളും ഇതിൽ ഒട്ടും പിന്നിലല്ല എന്ന് കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില കടുംവെട്ട് പരിപാടികളിലൂടെ പകൽ കൊള്ളയാണ് ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര അനുബന്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത് ദേവായി ഭക്തജനങ്ങളും ഈ ഹിന്ദു ധർമ്മവിശ്വാസികളുമൊക്കെ ഇതിനെതിരെ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഹരിപ്പാട് പോലെയുള്ള പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലെ പഴയ സ്വർണ ഉരുപ്പടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പഴയവ എന്ന ഒരു കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതിൽ പുതിയവ കൂടി കുത്തി നിറച്ചുകൊണ്ട് മാറ്റുന്നു കടത്താൻ ശ്രമിക്കുന്നു ലോക്കറിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ ചില സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കി സ്വർണ്ണക്കട്ടയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു സ്ട്രോങ് റൂമുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു മാറ്റുന്നു മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിരവധി ഭൂമികൾ അത് ദേവഹരിതം എന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏത് വിധത്തിലുള്ള ആളുകൾക്കും അത് പാട്ടത്തിന് കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതെല്ലാം തന്നെ വിവാദമായിരുന്നു ഇങ്ങ് കൊച്ചിയിലേക്ക് എത്തിയാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു കാര്യങ്ങളും ഒട്ടും വിഭിന്നമല്ല ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന നീക്കിയിരിപ്പ് തുകയിൽ നിന്ന് 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ കൊടുക്കുന്നു വിവാദമാകുന്നു കോടതിയിൽ കേസ് നടക്കുന്നു ഇങ്ങനെയെല്ലാം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറിയുള്ള ഹിന്ദു ധർമ്മവിശ്വാസത്തിൻ്റെ നെഞ്ചത്ത് കയറിയുള്ള നടപടിക്രമങ്ങളുമായി ഈ ദേവസ്വം ബോർഡുകൾ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ വിശ്വാസികൾ നേതൃത്വം നൽകാത്ത അവിശ്വാസികൾ തലപ്പത്തിരിക്കുന്ന ഈ ദേവസ്വം ബോർഡുകൾ ഇങ്ങനെ ഹിന്ദു വിരുദ്ധ വേട്ട തുടങ്ങുമ്പോൾ മലബാർ ദേവസ്വം ബോർഡും ഒട്ടും പിന്നിലല്ല എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് വടകരയിൽ നിന്നുള്ള കാര്യമാണ് വടകരയിലെ ഏറ്റവും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ചരിത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ് നമുക്കറിയാം ഇന്ന് പൗരാണികവും ചരിത്രപരവുമായി നിരവധി സവിശേഷതകളുള്ള ലോകനാർക്കാവ് ദേവസ്വത്തിൽ ഒരു മുമ്പെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നു അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം ലോകനാർ ദേവസ്വത്തിൻ്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ സീലോടുകൂടിയ ഒപ്പോടുകൂടിയ ഒരു കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ വലിയ ചിറയുടെ സംരക്ഷണവും ശുചീകരണവും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചിറയിലെ മത്സ്യങ്ങൾ അതായത് ക്ഷേത്രക്കുളവും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ആ ചിറയിലെ മത്സ്യങ്ങളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊട്ടേഷൻ നൽകി ആ കൊട്ടേഷനിൽ പങ്കെടുത്ത് ഒരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ആ ലോകനാർക്കാവിലെ ക്ഷേത്രച്ചിറ അഥവാ ക്ഷേത്രക്കുളത്തിലെ മീനുകളെ വിൽക്കാൻ ആ ലോകനാർക്കാവ് ദേവസ്വം ബോർഡ് അതായത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോകനാർക്കാവ് ഗ്രൂപ്പ് ടെമ്പിൾസ് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആ ഒരു ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ സീലോടുകൂടി ഒപ്പോടുകൂടിയുള്ള കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നു എന്നത് എത്ര കണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മീനൂട്ടുൾപ്പെടെയുള്ള വഴിപാട് ചടങ്ങുകൾ ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിലെ ഒരു മീനുകൾ ആ ക്ഷേത്രത്തിലെ ആ ദേവൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണ് എന്ന് തന്നെയാണ് നാം ഹിന്ദു ധർമ്മ വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പല വഴിപാടുകളൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പതിവായിട്ടുള്ള കാര്യമാണ് ആ ഒരു അവസരത്തിലാണ് നമുക്കറിയാം ചങ്ങനാശ്ശേരി പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രത്തിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതേപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ ഒരാൾപൊക്കത്തിലുള്ള മീനുകൾ വരെയുള്ള ക്ഷേത്രക്കുളങ്ങളുണ്ട് ആ കുളങ്ങളിലൊന്നും തന്നെ അവിടുത്തെ മീനുകളെ അത് ഭഗവാന്റെ ഒരു ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനെ സംരക്ഷിച്ച് ഊട്ടിപ്പോരുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിക്രമം
ക്രമങ്ങൾ തുടർന്നു പോകുന്ന ഒരു വിശ്വാസ പ്രമാണങ്ങൾ തുടർന്നു പോകുന്ന ഈ കേരളത്തിൽ ഹിന്ദു ധർമ്മ വിശ്വാസികളെ ഹിന്ദു ധർമ്മ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകനാർക്കാവ് ദേവസ്വം ഇതാ മുന്നോട്ട് വന്നിരിക്കുന്നു അവരുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നു ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ തന്നെ ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു ഈ കൊറോണ കാലത്ത് അതിനെ ഒരു മറയാക്കി പിടിച്ചുകൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡുകള് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ അവരുടെ സ്വത്ത് മുതലുകൾ നശിപ്പിക്കാനും അതോടൊപ്പം വിശ്വാസം തകർക്കാനുമുള്ള ഒരു ശ്രമത്തിലാണ്. സ്വത്ത് മുതലുകൾ നശിപ്പിക്കുന്നതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ സ്ട്രോങ് റൂമിലുള്ള സ്വർണം മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. ക്ഷേത്രങ്ങളിലെ പഴയ ഉരുപ്പടികൾ എന്ന് പറഞ്ഞിട്ട് ഭക്തനോട് ആലോചിക്കാതെ ഭക്തജനങ്ങളുടെ രജിസ്റ്റേർഡ് കമ്മിറ്റികളോട് ആലോചിക്കാതെ ചാക്കിൽ തെറ്റി തൂക്കിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. കാരണം തുറന്നാലേ ആളുകൾ മനസ്സിലാക്കുള്ളൂ പഴയത് എന്ന പേരിൽ അതിനകത്ത് പുതിയതും അവർ എന്തൊക്കെയാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ആ രൂപത്തിൽ വിൽക്കുന്നു. പല ഒരു ക്ഷേത്രത്തിനോ രജിസ്റ്റേർഡ് കമ്മിറ്റിയോട് പോലും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ധാരാളം നടപടികൾ അതോടൊപ്പം തന്നെ ദേവഹരിതം എന്നൊരു പദ്ധതി ഇട്ടുകൊണ്ട് അവശേഷിക്കുന്ന ഭൂമി മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുക എന്ന പേരിൽ കയ്യേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കും ഒരർത്ഥത്തിൽ അവർക്ക് പഠിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഭക്തജനങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് ഞങ്ങൾ മുട്ടും പിന്നിലല്ല ഭക്തജന ദ്രോഹത്തിന്റെ കാര്യത്തിൽ എന്ന് തെളിയിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടു ലോകനാർക്കാവിലെ പ്രശസ്തമായ ചരിത്രവും പാരമ്പര്യവും കെട്ടുപാങ്ങി കിടക്കുന്ന ലോകനാർക്കാവിലെ അതിന്റെ ക്ഷേത്രക്കുളത്തിലെ മീൻ ലേലം ചെയ്ത് വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ നാട്ടുകാർ തന്നെ പറഞ്ഞ അനുഭവം. അവിടെ മുമ്പ് തന്നെ ആ ക്ഷേത്രത്തിലെ മത്സ്യം പിടിക്കരുത് എന്ന് ബോർഡ് വെച്ചിരുന്നു. അടുത്ത് അത് മാറ്റിയത് ഈ ഒരു നിർദ്ദേശത്തോടു കൂടിയായിരിക്കും. ക്ഷേത്രത്തിൽ ഉള്ള ജീവജാലങ്ങൾ അത് ഭഗവാന്റെ തന്നെ അംശമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ കൊല്ലാനോ വിൽക്കാനോ അതൊരു അത്തരമൊരു സാമ്പത്തികമായ ലാഭത്തിനുള്ളതല്ല. ചില ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ ഉണ്ടാകാം അറക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് ആ ഗോശാലകൾ ഉള്ളത്. അതല്ലെങ്കിൽ കാളകളെ തന്നെ ഒരുപക്ഷെ കറവ് പറ്റിയ കാളകളെ സംരക്ഷിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അറക്കാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. അവയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിന് ചെയ്യാനുള്ളത്. അതിന്റെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രക്കുളത്തിന്റെ ദൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിക്കാൻ സാധിക്കും. മീനോട്ടടക്കം ഒരുപാട് നടത്തുന്നതാണ് നമ്മുടെ ക്ഷേത്രക്കുളങ്ങൾ. അതുകൊണ്ട് അത് പിടിച്ചു വിൽക്കുക അല്ലെങ്കിൽ ലേലം ചെയ്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അവര് അതിനൊരു ക്ഷേത്രമായി പരിഭാവനമായി ഒരു കേന്ദ്രമായി കാണുന്നില്ല. ഭഗവാന്റെ സൃഷ്ടികളാണ് ഇതൊക്കെ. അതിനെ പിടിച്ചു വിൽക്കുക എന്നുള്ളത് ഒരു ക്ഷേത്രം ഒരിക്കലും വേദിയാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദി അതിനെ എതിർക്കുന്നു. അവിടെ ഇന്ന് 11 മണിക്ക് മീനൂട്ട് നടന്നിരിക്കുകയാണ്. ഇനി ശക്തമായ പ്രക്ഷോഭ പരിപാടികളും നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ ആ വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ്. ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിറയുടെ വലിയ ചിറയുടെ സംരക്ഷണം എന്ന വ്യാജേന തന്നെയാണ് നവീകരണം എന്ന വ്യാജേന തന്നെയാണ് ഈ തീവട്ടിക്കുളയ്ക്ക് മലബാർ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നത് എന്ന ഒരു പ്രസക്തമായ വിവരം തന്നെ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. നമുക്കറിയാം താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി വലിയ ചിറയിലെ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതായിരിക്കുമെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. കൊട്ടേഷൻ ആദ്യം അദ്ദേഹത്തിന്റെ കൃത്യമായ താല്പര്യങ്ങൾ ഇതാണ്. ഈ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്രത്തിലെ വലിയ ചിറയുടെ സംരക്ഷണവും ശുചീകരണവും ഉദ്ദേശിച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ട് പറയുന്നു ആ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതായിരിക്കുമെന്ന് വലിയ ചിറയിലെ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതായിരിക്കുമെന്ന് ലോകനാർക്കാവ് ഗ്രൂപ്പ് ടെമ്പിൾസിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ പറയുന്നു. സ്വാഭാവികമായും അദ്ദേഹം കൊട്ടേഷൻ അദ്ദേഹത്തിന്റെ ഒപ്പും അദ്ദേഹത്തിന്റെ സീലോടും കൂടിയിട്ടുള്ള ലെറ്റർ പാഡിൽ കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നു. ആ നിബന്ധനകളാണ് ബഹുരസം, അതുകൂടി കേൾക്കേണ്ടതുണ്ട്. കൊട്ടേഷൻ സമർപ്പിക്കുന്നവർ 500 രൂപ നിരത ദ്രവ്യം അടക്കേണ്ടതാണ്. കൊട്ടേഷൻ 25/5/2020 വൈകുന്നേരം 2 മണിക്ക് മുമ്പായി ലഭിച്ചിരിക്കണം. അന്നേ ദിവസം 3 മണിക്ക് ലഭ്യമായ കൊട്ടേഷനുകൾ ഹാജരുള്ള കൊട്ടേഷൻ കരാറുകാരുടെ സാന്നിധ്യത്തിൽ തുറന്ന് തീർപ്പ് കൽപ്പിക്കുന്നതായിരിക്കും. അന്തിമ തീരുമാനം ദേവസ്വത്തിൻ്റെതായിരിക്കും. മത്സ്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കാലാവധി 31/5/2020, അതായത് ഈ മെയ് 31 വരെ മാത്രമായിരിക്കും. കൊട്ടേഷൻ സ്ഥിരപ്പെടുത്തുന്നത് ഉടനെ തന്നെ കൗണ്ടറിൽ തുക അടയ്ക്കേണ്ടതാണ്. ആ തുക എത്രയാണോ അത് ഉടൻ തന്നെ കൗണ്ടറിൽ അടയ്ക്കണം. ക്ഷേത്ര പരിസരം എന്നിവയ്ക്ക് യാതൊരു നാശനഷ്ടവും
കേടുപാടുകളും വൃത്തികേടുകളും ഇല്ലാതെ മത്സ്യശേഖരണം നടത്തണമെന്ന സത്യവാങ്മൂലം എഴുതി തരണം അതിനുശേഷം മാത്രമേ മത്സ്യശേഖരണം നടത്താവൂ എന്നൊക്കെ അവ്യക്തമായിട്ട് അത് വായിച്ചാൽ പോലും മനസ്സിലാകുന്നില്ല അത് കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ലോകത്തിലെങ്ങും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ ഒരു കൊട്ടേഷൻ ക്ഷണിക്കുന്നു ലോകനാർക്കാവ് എക്സിക്യൂട്ടീവ് ഓഫീസർ അത് പിന്നെ അവസാനം അദ്ദേഹം വലിയൊരു ഔദാര്യം കൂടി നമ്മുടെ ഭക്തജനങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആ ഒരു ദേവന്റെ അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു ഭാഗമായിട്ടുള്ള മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ട് ചെറുമീനുകളെ ചെറുമത്സ്യങ്ങളെ ചിറയിലേക്ക് തന്നെ നിക്ഷേപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കൊട്ടേഷൻ ഇത് അവസാനിപ്പിക്കുന്നത് എന്തൊരു ദാർഷ്ട്യമാണ് ഇത് ഭക്തജനങ്ങളോടോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലുള്ള രജിസ്റ്റേർഡ് കമ്മിറ്റികളോടോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതികളോടോ ഒന്നും തന്നെ ആലോചിക്കാതെ ഇത്തരത്തിലുള്ള തോന്നിയാസം മാത്രമാണ് ദേവസ്വം ബോർഡുകൾ സർക്കാർ അധീനതയിലുള്ള ദേവസ്വം ബോർഡുകൾ കാട്ടുന്നത് അത് തിരുവിതാംകൂർ ആയാലും കൊച്ചിനായാലും മലബാർ ആയാലും ഒരു മാറ്റവുമില്ല അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഹിന്ദു വേട്ടയ്ക്കും ഹിന്ദു ധർമ്മത്തിനുമേലുള്ള കടന്നുകയറ്റത്തിനും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതിനും എല്ലാം ഈ ദേവസ്വം ബോർഡുകൾ മത്സരിക്കുകയാണ് എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ കാണിക്കുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് വേറൊരു തരത്തിൽ കാണിക്കുന്നു മലബാർ ദേവസ്വം ബോർഡ് അതേറ്റു പിടിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ കാണിക്കുന്നു ഇതെല്ലാം തന്നെ ഹിന്ദുധർമ്മ വിശ്വാസികൾക്ക് ഹിന്ദുധർമ്മത്തിനെതിരായി തന്നെ സംഭവിക്കുന്ന അഭവിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഒരു കാര്യം പറയാം ചരിത്രപരമായി പ്രാധാന്യമുള്ള പൗരാണികപരമായി പ്രാധാന്യമുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പിണഞ്ഞു കിടക്കുന്ന നമ്മുടെ വടകരയിലെ ലോകനാർക്കാവ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ വലിയ ചിറ അതായത് ക്ഷേത്രക്കുളം ആ ക്ഷേത്രക്കുളത്തിലെ മത്സ്യസമ്പത്തിനെ പരസ്യമായി ലേലം വിളിച്ച് വിൽക്കാനുള്ള ശ്രമത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് എന്നാണ് അറിയുന്നത് അതിൻ്റെ ഭാഗം മായി തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ലോകനാർക്കാവ് ഗ്രൂപ്പ് ടെമ്പിൾസിന്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിന്റെ സീലോട് കൂടിയ ഒപ്പോട് കൂടിയ ഒരു കൊട്ടേഷൻ അദ്ദേഹത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു 19/5/2020 എഴുതി തയ്യാറാക്കിയ കൈപ്പടയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ ഒരു കൊട്ടേഷൻ അത് വ്യക്തമായൊന്നും നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എന്നാലും അദ്ദേഹം പറയുന്നു എല്ലാം കാണിച്ചിട്ട് അവസാനം പറയുന്നു ചെറുമീനുകളെ ചിറയിലേക്ക് തന്നെ നിക്ഷേപിക്കണമെന്നൊരു ഔദാര്യം കൂടി ഈ ഒരു എന്താ പറയുക വിശ്വാസികൾക്കും വിശ്വാസത്തിനുമൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൊട്ടേഷൻ അവസാനിപ്പിക്കുന്നത് എന്തായാലും ഹിന്ദു ധർമ്മ വിശ്വാസികൾ ഭക്തജനങ്ങൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ടതുണ്ട് ഇന്ന് രാവിലെ 11 മണിക്ക് ആ ക്ഷേത്രത്തിൽ മീനൂട്ട് ചടങ്ങ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനിയും വലിയ രീതിയിലുള്ള ഭക്തജന പ്രക്ഷോഭങ്ങളും ഒപ്പം നിയമ നടപടികളും ഈ നടപടിക്കെതിരെ ഉണ്ടാകും ഈ തീരുമാനത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അറിയിച്ചിട്ടുള്ളത് ഒപ്പം ആ ഭക്തജനങ്ങളുടെയും ആ പ്രദേശവാസികളായുള്ള ഭക്തജനങ്ങളുടെയും ലോകനാർഗാവിനെ സ്നേഹിക്കുന്ന അവിടുത്തെ വിശ്വാസങ്ങളെ ധർമ്മത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളെ അനുഷ്ഠിക്കുന്ന ഹിന്ദു ധർമ്മ വിശ്വാസികളെല്ലാം തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്ത് ആണ് പ്രതിഷേധത്തിൻ്റെ പാതയിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു കെടുകാരിസ്ഥതയ്ക്കെതിരെ ഈ ഒരു കൃത്യമായ വിശ്വാസ ലംഘനത്തിനെതിരെ കൃത്യമായ രീതിയിൽ ഭക്തർ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അവർ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗത്താണ് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്